ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവര് ജർമ്മനി ഒരു ഓപ്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന ഒരു കൺഫ്യൂഷനാണ് ജർമ്മനിയിൽ വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യണോ ബാച്ചിലേഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൗസ് ബിൽഡിങ്ങും ബാച്ചിലേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന മറ്റാർക്കെങ്കിലും കൂടി ഷെയർ ചെയ്തോളൂ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. അപ്പൊ ആദ്യം ഹൗസ് ബിൽഡിംഗ് ബാച്ചിലേഴ്സ് ഇത് തമ്മിലുള്ള വ്യത്യാസം പറയണേക്കാൾ മുൻപ്, നമ്മളിപ്പോ ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇവർ നോക്കുന്നത്, മെയിൻ ആയിട്ട് നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും. ഈ എക്സ്പീരിയൻസിനേക്കാളും ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. ഇപ്പൊ എക്സാമ്പിൾ ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കമ്പനിയിൽ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒരാള്, പക്ഷെ ആൾക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ആ സെയിം കമ്പനിയിൽ തന്നെ ഒരാള് മറ്റൊരാള് 1 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി, പക്ഷെ PhD വരെ പഠിച്ചൊരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ PhD കഴിഞ്ഞ ആളായിരിക്കും അവിടുത്തെ സീനിയർ പൊസിഷനിൽ ഇരിക്കുക. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസിനേക്കാളും ഇവർ ക്വാളിഫിക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി മറ്റ് കേസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ രണ്ടു പേർക്കും സെയിം ക്വാളിഫിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. എങ്കിൽ ഇതിൽ ആർക്കാണോ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ആൾക്കായിരിക്കും അവിടെ സാലറി കൂടുതൽ കിട്ടുന്നത്. ഇനി രണ്ടു പേർക്കും സെയിം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാന്ന് വിചാരിക്കുക, അപ്പൊ ഇതിൽ ആർക്കാണോ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് ആൾക്കാരിക്കും ഇവിടെ സാലറി കിട്ടുന്നത്. അപ്പൊ ജർമ്മനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാലറി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ആദ്യം ഹൗസ് ബിൽഡിംഗ് കോഴ്സിനെ കുറിച്ച് പറയാം. ഹൗസ് ബിൽഡിംഗ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ്, ഒരു ഡിപ്ലോമ കോഴ്സ് ആണ്, പ്രാക്ടിക്കൽ സെക്ഷനും തിയറി സെക്ഷൻസും വരുന്ന ഒരു കോഴ്സാണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിന് ഫീ ആയിട്ട് വരുന്നില്ല, അതായത് നമുക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കാതെ പഠിക്കാവുന്ന ഒരു ഇതാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് അതിനൊക്കെ ചിലപ്പോൾ നമ്മൾ ട്യൂഷൻ ഫീസ് കാണിക്കേണ്ടി വരുന്നുണ്ട്, കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലി ചെയ്യുന്ന കാരണം നമുക്ക് സ്റ്റൈഫണ്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതും പോരാനായിട്ട് നമുക്ക് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നമുക്ക് സ്റ്റൈഫണ്ട് കിട്ടുന്നതുകൊണ്ട് ലിവിങ് എക്സ്പെൻസ് എക്സ്ട്രാ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പാർട്ട് ടൈം ജോബിന് വേറെ പോകേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഈ ലിവിങ് എക്സ്പെൻസിന് ആവശ്യമായിട്ടുള്ള പൈസ സ്റ്റൈഫണ്ടായിട്ട് കിട്ടുന്നതുകൊണ്ട് പാർട്ട് ടൈം ശരിക്കും പോകേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും ഇപ്പോൾ പോകാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം പോകാം എന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് +2 ആണ്. +2 കഴിഞ്ഞവർക്ക് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക് ചേരാം. ചില കോഴ്സുകൾക്ക് 10th മതി എന്നാണ് പറയുന്നത്. ഇനി ചില കോഴ്സുകൾക്ക് +2 പോരാ, +2നേക്കാളും പുറമേ എന്തെങ്കിലും ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നേഴ്സിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് ഈ കോഴ്സുകൾക്കൊക്കെ +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. പക്ഷെ IT ഹൗസ് ബിൽഡിംഗ്, മെക്കാട്രോണിക്സ് ഇങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ നമ്മൾ +2നൊക്കെ പുറമെ എന്താ പറയുക, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇപ്പം എന്തെങ്കിലും ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു 1 ഇയർ കോഴ്സ് എന്തെങ്കിലും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞത്. ആളിവിടെ ഹൗസ് ബിൽഡിങ്ങിൽ തന്നെ ഇങ്ങനത്തെ മെക്കാട്രോണിക്സും IT ഇതൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ആൾക്ക് അങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അതായത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിലാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ, അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് ഒരു 2 വർഷം തൊട്ട് 5 വർഷം വരെയാണ്. ഇപ്പൊ ചില കോഴ്സുകൾ 3.5 വർഷം, ചില കോഴ്സ് 4 വർഷം, ചില കോഴ്സ് 2 വർഷത്തിൻ്റെ ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന കോഴ്സ് ഏതാണോ അതിനെ റിലേറ്റ് ചെയ്തിരിക്കും ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളുടെ ഡ്യൂറേഷൻ വരുന്നത്. ഇനി ഇതിന്റെ ജോലി സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് ഇപ്പോൾ 300-ലധികം ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സിന് ഇവിടെ കുറെ വാക്കൻസികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഹൗസ് ബിൽഡിംഗ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി അന്വേഷിച്ച് നടക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ എക്സ്ട്രാ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക് പൊതുവേ ലാംഗ്വേജ് റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ് വരുന്നത്. ഇനി ഇംഗ്ലീഷ് കോഴ്സുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ് ആവശ്യമായിട്ട് വരുന്നത്.
ഇനി ബാച്ചിലർ ഡിഗ്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നാട്ടിൽ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കോളേജിൽ ഈ ഒരു ബി എസ് സിക്ക് അഡ്മിഷൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമ കോഴ്സുകളായാലും ചെയ്യാം. പക്ഷെ ജർമ്മനിയിലത്തെ ഒരു നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ, ജർമ്മനിയിൽ 13 വർഷത്തെ പഠനം കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലർ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അതിന് ഇവർ ഈ 13 വർഷത്തെ പഠനത്തിന് ഇവർ പറയുന്ന പേരാണ് അബിറ്റൂർ. അപ്പൊ നമ്മൾ നാട്ടിൽ ഈ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവർക്ക് നേരിട്ടിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ട് അവർ 1 വർഷത്തെ സ്റ്റുഡന്റ് കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ചെയ്യണം. ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസ് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ 1 വർഷത്തെ സ്റ്റുഡന്റ് കോളേജിന് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനി ഈ ഒരു വർഷത്തെ ഈ ഒരു സ്റ്റുഡന്റ് കോളേജ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേറ്ററി കോഴ്സാണ്. അതായത് നമ്മൾ ഏത് കോഴ്സാണ് നമ്മൾ ബാച്ചിലർ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്നത്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റുഡന്റ് കോളേജിൽ പഠിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ, ആ 1 വർഷത്തെ പഠനം കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരു എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം പാസ്സായി കഴിഞ്ഞുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടും അതിന്റെ മാർക്കും നമ്മുടെ പ്ലസ് ടുവിന്റെ മാർക്കൊക്കെ കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇവര് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ തരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ നമ്മൾ ബാച്ചിലർ ഡിഗ്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്റ്റെപ്പാണ് പറഞ്ഞത്. അപ്പൊ ഹൗസ് ബിൽഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ബാച്ചിലേഴ്സിൽ ഈ ഒരു അഡ്മിഷൻ, അതായത് ഒരു ഡിഗ്രി ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇത്തിരി ഡ്യൂറേഷൻ കൂടുതലാണ്. സാധാരണ ഇവിടെ ഒരു ബി എസ് സിക്ക് 4 to 5 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. ഇപ്പൊ ഒരു 5 വർഷത്തെ ഒരു ബി എസ് സി ആണ് ഒരു ബാച്ചിലർ ഡിഗ്രി ആണ് നമ്മൾ എടുക്കാൻ പോണേന്നുണ്ടെങ്കിൽ, ഈ ഒരു 1 വർഷത്തെ സ്റ്റുഡന്റ് കോളേജും കൂടി കൂട്ടി ഒരു 6 വർഷത്തെ ഒരു പ്രോഗ്രാം ആയിരിക്കും അത്. അതായത് ഒരു 4 വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സാണ് നമ്മൾ ചെയ്യാൻ പോണേന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റുഡന്റ് കോളേജിന്റെ 1 വർഷം കൂടി കൂട്ടിട്ട് ഒരു 5 വർഷത്തെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഡ്യൂറേഷൻ കൂടുന്നുണ്ട്. ഇനി ഇതിന്റെ വേറെ ഫീസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും നമുക്ക് വേണമെങ്കിൽ അഡ്മിഷൻ കിട്ടാം. പബ്ലിക് ആണെങ്കിൽ പൊതുവെ ഫീസ് വരുന്നില്ല, പ്രൈവറ്റിലാണെങ്കിൽ ചിലപ്പോൾ ഫീസ് കൊടുക്കേണ്ടി വരും. പബ്ലിക് ആണെങ്കിലും ചില കോഴ്സുകൾക്ക് നമ്മൾ ഫീ അടയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് നമ്മൾ എടുക്കുന്ന കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ ബാച്ചിലേഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ ഷോ മണി കാണിക്കേണ്ടി വരും, അതായത് നമ്മുടെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ പൈസ കാണിക്കേണ്ടി വരും. നമ്മുടെ ലിവിങ് എക്സ്പെൻസിനുള്ള പൈസ നമ്മൾ കാണിക്കേണ്ടി വരും. ബാച്ചിലേഴ്സിന് നമുക്ക് സ്റ്റൈഫണ്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവിങ് എക്സ്പെൻസിനായിട്ടുള്ള പൈസ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. പിന്നെ നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യണ സമയത്ത് പാർട്ട് ടൈം ജോലികൾക്ക് പോകേണ്ടി വരും. അതായത് ഇപ്പൊ ലീവിങ് എക്സ്പെൻസ് കാണിക്കണ കാരണം ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉള്ള കാരണം നമ്മൾ ചിലപ്പോൾ പാർട്ട് ടൈം ജോബിന് പോവും, നമുക്ക് വേറെ പൈസയൊന്നും ഇവിടെ കിട്ടാത്ത കാരണം, അതുകൊണ്ട് പാർട്ട് ടൈം ജോബിന് ചിലപ്പോൾ പോകേണ്ടി വരും. ഇനി ഹൗസ്ബിൽഡും കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കുറച്ച് പേരുടെ ഒരു ഡൗട്ടാണ്, എന്നോട് കമൻസിലും പേഴ്സണൽ മെസ്സേജ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഹൗസ്ബിൽഡും കഴിഞ്ഞിട്ട് നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയുള്ള ചില യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റിലൊക്കെ പല പല റൂൾസുകളാണ്. അപ്പൊ ഹൗസ്ബിൽഡും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില യൂണിവേഴ്സിറ്റികളിൽ 3rd semester മുതൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നവരുണ്ട്, ചില യൂണിവേഴ്സിറ്റികൾ 4th semester മുതൽ അഡ്മിഷൻ തരുന്നവരുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിക്കാർ അവരുടെ കരിക്കലൊക്കെ നോക്കിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിലും ഹൗസ്ബിൽഡിങ് കോഴ്സ് കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ ജർമ്മനിയിൽ നടക്കും. ഇനി ഹൗസ്ബിൽഡിങ് ആയാലും ബാച്ചിലേഴ്സ് ആയാലും പഠിച്ചു കഴിഞ്ഞിറങ്ങാനുള്ള ജോലി സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഹൗസ്ബിൽഡിങ് കോഴ്സുകൾക്ക് ഇവിടെ അത്രമാത്രം വാക്കൻസികൾ ഉണ്ട്. അതേപോലെ സ്കിൽഡ് ലേബേഴ്സിനായാലും ഇവിടെ വാക്കൻസികൾ കുറേ പോലെ ഉണ്ട്. ഇപ്പൊ നേഴ്സുമാർക്കായാലും ടീച്ചേഴ്സുമാർക്കായാലും ഹോട്ടൽ മാനേജ്മെന്റ് ഇവിടെ ഈ മേഖലയിൽ പെടുന്നവർക്കൊക്കെ ഇവിടെ അത്രയധികം സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഹൗസ്ബിൽഡിങ് കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി ബാച്ചിലേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൗസ്ബിൽഡിങ്ങിന് നമുക്ക് ഇന്റേൺഷിപ്പ് ഇല്ല, പക്ഷെ ബാച്ചിലേഴ്സ് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ചിലപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പഠിച്ച മേഖലയിൽ ഇവിടെ വാക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടി വരും. എന്ന് വിചാരിച്ച് ജോലി കിട്ടില്ല എന്നല്ല, ജോലി കിട്ടും, പക്ഷെ ഹൗസ്ബിൽഡിങ്ങിനേക്കാളും ഹൗസ്ബിൽഡിങ്ങിന് എത്ര പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇനി ജർമ്മനിയിൽ നമ്മളൊരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്നുള്ളത് എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ജർമ്മനിയിൽ ഏത് കോഴ്സ് പഠിച്ചിറങ്ങിയാലും അതിന്റെ സർട്ടിഫിക്കറ്റ് വേൾഡ് വൈഡ് വാല്യൂഡ് ആണ്. പിന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളിലോട്ട് ജോലിക്ക് പോകുമ്പോൾ അവർ പറയുന്ന റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജർമ്മനിയിൽ നമ്മൾ വന്നിട്ട് നമുക്കിപ്പോ പ്ലസ് ടു കഴിഞ്ഞു, നമുക്ക് പെട്ടെന്ന് കോഴ്സ് തീർത്ത് ജോലിക്ക് കയറണം, അതല്ല നമുക്ക് ഇപ്പോ അത്രയും സാമ്പത്തികമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഹൗസ്ബിൽഡിങ് കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഹൗസ്ബിൽഡിങ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പി ആറിന് എലിജിബിൾ ആവും. അപ്പൊ പി ആർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു സേഫ് സോണായി. അപ്പൊ പിന്നെ നമുക്ക് പിന്നീട് ബാച്ചിലേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സിലോട്ടൊക്കെ കടക്കാവുന്നതാണ്.
അതല്ല നമ്മളിപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് ബാച്ചിലേഴ്സ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമുക്ക് പഠിക്കണം എന്ന് തോന്നുമ്പോൾ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തുമ്പോൾ, അതായത് വിസയിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞ് 2 വർഷം വർക്ക് ഹൗസ് ബിൽഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കോഴ്സ് കഴിയും. അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ് പെട്ടെന്ന് 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് PR-ന് എലിജിബിൾ ആവും. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് പഠിക്കണമെങ്കിൽ പഠിക്കാം, പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ചെറിയൊരു ഒപ്പീനിയൻ ആണ് ഇത്. ഇനിയിപ്പോൾ മാസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മാസ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ BSc ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടെ മാസ്റ്റേഴ്സിന് ചേരാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടും ഇവിടെ വീണ്ടും മാസ്റ്റേഴ്സ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ നാട്ടിൽ പഠിച്ച ബാച്ചിലർ കോഴ്സ് അതും പിന്നെ ഇപ്പൊ ഇവിടെ എടുക്കാൻ ജർമ്മനിയിൽ എടുക്കാൻ പോകുന്ന മാസ്റ്റർ കോഴ്സും തമ്മിൽ ഒരു ഒരു റിലേഷനും ഇല്ല, ഒരു ഭയങ്കര ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അതല്ല, എടുക്കാൻ പോകുന്ന കോഴ്സുകൾ തമ്മിൽ, പഠിച്ച കോഴ്സും എടുക്കാൻ പോകുന്ന കോഴ്സും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിലും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്, ബാച്ചിലേഴ്സിനുണ്ടായ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഡ്യൂറേഷൻ ഒരു 2 വർഷമൊക്കെയാണ് വരുന്നുള്ളൂ. പിന്നെ ചിലപ്പോൾ നമ്മൾ ട്യൂഷൻ ഫീ കൊടുക്കേണ്ട വരും, ചിലപ്പോൾ ട്യൂഷൻ ഫീ ഇല്ലാതെ നമുക്ക് പഠിക്കാം. അത് നമ്മൾ എടുക്കുന്ന കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മളിവിടെ ബ്ലോക്കഡ് അക്കൗണ്ട് കാണിക്കേണ്ട വരും. ബ്ലോക്കഡ് അക്കൗണ്ട് കാണിക്കേണ്ട വരും, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യേണ്ട വരും. കാരണം നമുക്ക് സ്റ്റൈഫണ്ട് ഒന്നും കിട്ടാതെ കാരണം പാർട്ട് ടൈം ജോലികൾക്ക് നമ്മൾ പോകേണ്ട വരും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതാണോ അതോ ബാച്ചിലേഴ്സ് ചെയ്യുന്നതാണോ വെറുത്തുന്നൊക്കെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന മറ്റാർക്കെങ്കിലും ഒക്കെ കൂടി ഷെയർ ചെയ്തോളൂ. അതേപോലെ ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.